അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രൊഫസർ റഹീം സാഹബ് സാറ്, മിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെഡാണ് പ്രൊഫസർ. ഇവിടെ 35 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വളർച്ച, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടറിഞ്ഞ പിന്നെ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലിഗറിലെ സാധ്യതകളും ഇപ്പോൾ മിസിയോളജി ഡിപ്പാർട്ട്മെന്റിലൂടെയുള്ള പഠന സാധ്യതകളും മറ്റു ഡിപ്പാർട്ട്മെന്റുകളെയും കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാം നമുക്ക്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക് ഇവിടെ എല്ലാവിധ കോഴ്സുകളും, പ്രത്യേകിച്ച് പുതിയ പുതിയ കോഴ്സുകൾ, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ അങ്ങനെ പുതിയ പുതിയ കോഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ്. അങ്ങനെ മോർ ദാൻ 135 കോഴ്സ് ഉണ്ട് ഇവിടെ. മോർ ദാൻ 30,000 സ്റ്റുഡൻസ്, അതിൽ മോസ്റ്റ് ഓഫ് ദം റെസിഡൻഷ്യലായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു അക്കാഡമിക് മാഹോല്, അതായത് അക്കാഡമിക് എൻവയോൺമെന്റ് ഉള്ള ഒരു ക്യാമ്പസാണ്. എല്ലാവരും പഠിക്കണം, ഉയർന്ന സ്ഥിതിയിൽ എത്തണം എന്നുള്ള ഒരു ഒരു മത്സരബുദ്ധിയോടുകൂടി പഠിക്കുക, അല്ലാതെ പൊളിറ്റിക്സ്, സമരങ്ങള്, പിന്നെ ക്യാമ്പസിൽ മിസ്സാവുക, അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവില്ല. അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ലൈബ്രറി, ആ സമയം പോയി ലൈബ്രറിയിൽ പോയി ഇരുന്ന് പഠിക്കുക എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ലഞ്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ, ലഞ്ച് കഴിഞ്ഞാലും ക്യാമ്പ് ലൈബ്രറി, വലിയ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലെ 4,000-5,000 സ്റ്റുഡൻസിന് അതേ സമയത്ത് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതുപോലെ ഡിന്നർ കഴിഞ്ഞാലും എല്ലാവരും ഈ ലൈബ്രറിയിൽ വന്ന് രാത്രി 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കും. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോരോ സെമിനാർ ലൈബ്രറി ഉണ്ടാവും, അവിടെയും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം, ക്ലാസ് റൂം, റീഡിംഗ് റൂം ഉണ്ടാവും. അതുപോലെ എല്ലാ ഹോസ്റ്റലിലും ഓരോരോ റീഡിംഗ് റൂംസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് പഠിക്കുക 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 എന്നുള്ള ഒരു ഒരു എൻവയോൺമെന്റ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ സിവിൽ സർവീസിൽ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും, നെറ്റ്, JRF, കോച്ചിങ്, ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാ ക്ലാസ്സുകളും പ്ലസ് ടു മുതൽ എല്ലാ കോഴ്സുകളിലും ടെസ്റ്റ് വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതിനൊക്കെ ഇപ്പോ ഇവിടൊക്കെ ഈ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ്, പ്ലസ് ടു ഒക്കെ ഉള്ള ടെസ്റ്റ് ഉണ്ടാവുമ്പോൾ ഇവിടെ അതിനുള്ള കോച്ചിങ്ങുകളൊക്കെ വളരെ നേരത്തെ തന്നെ തുടങ്ങും. അതുപോലെ തന്നെ ഗ്രാജുവേഷന്റെ സമയത്ത് തന്നെ കുട്ടികളെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. നമ്മളവിടെയൊക്കെ PG കഴിഞ്ഞിട്ടാണ് നെറ്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവര് വെൽ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ ഉണ്ടാവും. അതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വന്നാണ് പ്രത്യേകത. പിന്നെ ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുപോലെ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഇവിടെ വന്നാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പല മിക്സഡ് കൾച്ചറൽ ആളുകളുണ്ടാവും. അതായത് മോർ ദാൻ 55 കൺട്രീസിലെ സ്റ്റുഡൻസ് ഉണ്ടാവും. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇവർ നമ്മുടെ മലയാളത്തിൽ വരുന്ന കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമാണ്. കാരണം നാട്ടിലിപ്പോൾ നമ്മൾ ക്യാമ്പസിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, അവരെ ശരിക്കും സംസാരിക്കാൻ പറ്റൂല, അവരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല. ഇവിടെ വന്നാൽ അവർക്ക് നല്ലൊരു അവസരമാണ് ഇംഗ്ലീഷ് സംസാരിക്കാം, മറ്റുള്ള ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഈ കോച്ചിങ്, കരിയർ ഗൈഡൻസ്, അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് കിട്ടും, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ പഠിക്കാനുള്ള എല്ലാവിധ ക്യാമ്പസിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ക്യാമ്പസാണ്. പിന്നെ വളരെ സേഫാണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഗ്രാജുവേഷൻ വരെ സെപ്പറേറ്റ് കോളേജാണ്, PG അവർ മിക്സഡ് കോളേജിൽ വരുന്നത്. അപ്പോൾ അതിന് കുറേ മെച്ചൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഒരു അക്കാഡമിക് എൻവയോൺമെന്റ് ഉള്ള ക്യാമ്പസ് ആയതുകൊണ്ട് അവർക്ക് വളരെ സേഫായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. പിന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഫണ്ട് ഫെലോഷിപ്പ് കിട്ടുന്നുള്ളതാണ്. മുമ്പ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇല്ലായിരുന്നത്, അവർക്ക് സ്വന്തം പൈസക്ക് പഠിക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എവിടെ അഡ്മിഷൻ എടുത്താലും അവർക്ക് ഫെലോഷിപ്പ് 4,000 ആയിരുന്നു, ഇപ്പോൾ 8,000 ആയിട്ടുണ്ട് മിനിമം. നെറ്റ് ക്വാളിഫൈ ചെയ്താൽ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. JRF ആണെങ്കിൽ 30,000-35,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയ സ്പോർട്സ്, പിന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈവൻ ഹോഴ്സ് റൈഡിങ് വരെ ഉണ്ട്. പിന്നെ എക്സ്ട്രാ മറ്റുള്ള ലിറ്റററി ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ്, അങ്ങനെ കുറെ ക്ലബ്ബുകളുണ്ട്.
അങ്ങനെയുള്ള ഫീൽഡിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതുമുണ്ട്. പിന്നെ ഫോറിൻ ലാംഗ്വേജസ് പാർട്ട് ടൈം കോഴ്സസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ബി എ എം എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ പാർട്ട് ടൈം കോഴ്സസ് ചെയ്യാം. അതായത് ഫ്രഞ്ച് സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ജർമ്മന്, ഫ്രഞ്ച്, അങ്ങനെ ഫോറിൻ കോഴ്സുകൾ. അപ്പോൾ അതെപ്പോഴും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും സ്റ്റുഡൻസിന്. അതിലപ്പോൾ നമ്മൾ നാട്ടിലുള്ള ക്യാമ്പസുകൾ കിട്ടൂല. എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുക, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴേ നിങ്ങളെടുത്ത് ബി എ എം എല്ലാവരും എടുത്തുണ്ടോ, വാട്ട് ഈ എക്സ്ട്രാ ഇൻ യുവർ ക്ലാസ്. അപ്പൊ നമ്മളെടുത്ത് നിങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് അവരെ എന്തായിരിക്കും, അവർക്ക് നല്ല സിൻസിയർ ആയിരിക്കും, നല്ല എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ള ആളുകളാണ്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. മാത്രമല്ല ഇത് കാണിക്കുന്ന എന്താണ്, ഈസ് വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് സ്മാർട്ട് വർക്കിംഗ്. ഫ്യൂച്ചർ ജനറേഷൻ അങ്ങനത്തെ ആളുകളാണ് വേണ്ടത്. അല്ല, ഒരു ഹാഫ് ആർട്ടറിൽ ഒരു എം എ ഒരു ബി എടുത്ത് പോകുന്ന ആൾക്കാരതിലധികം ഇങ്ങനത്തെ ആളുകളെയാണ് സെലക്ട് ചെയ്യുക. പിന്നെ ഈ കോൺഫറൻസുകൾ ഇഷ്ടമാതിരി ഉണ്ടാവും ഇവിടെ. ഈ ഒരു മാസത്തിനുള്ളിൽ നടന്നത് ഒരു 25 കോൺഫറൻസ് നടന്നതിൽ 15 നാഷണൽ കോൺഫറൻസും 10 ഇന്റർനാഷണൽ കോൺഫറൻസും ഈ ഈ ഒരു ക്യാമ്പസിൽ ഒരു മാസത്തിനുള്ളിൽ നടന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും എൻട്രി ചെയ്യാൻ പറ്റും. അത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇന്നത്തെ കാലത്ത്. ഈ ബയോഡാറ്റയില് നല്ല നല്ല കാര്യങ്ങൾ, എത്ര വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു, കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു, പേപ്പർ പ്രസന്റ് ചെയ്തു, അതിനൊക്കെ നല്ല അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഓവറാൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്, അതിനൊക്കെ പറ്റിയുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ കോഴ്സുകൾ ഉണ്ടാവും. അതുപോലെ ജെ ആർ എഫ് നെറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രീ കോച്ചിങ് ഉണ്ടാവും. ഇവിടെ കോച്ചിങ് ഗൈഡൻസ് സെന്ററിന്റെ അടിസ്ഥിതിയിൽ ഫ്രീ കോച്ചിങ് കൊടുക്കും. പിന്നെ അതുപോലെ ഈ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി എന്ന് പറഞ്ഞ ഇതില് സിവിൽ സർവീസിനും ഫ്രീ ആയിട്ടാണ് ഇവിടെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങും ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെപ്പറേറ്റ് ഹോസ്റ്റലും ഉണ്ട്. അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു അക്കാഡമിക് എൻവയോൺമെന്റ് ഉള്ള ക്യാമ്പസാണ്. അവരെ കോഴ്സോടുകൂടി അവർക്ക് വേറെ പലതും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ക്യാമ്പസിന്റെ പ്രത്യേകത. നമ്മളൊരു പിന്നെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിലേക്ക് വരാനുള്ള ഒരു പ്രയാസം പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഈയിടയ്ക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇവിടെ അങ്ങനെ ഇൻസെക്യൂരിറ്റി ഇഷ്യൂസ്? അത് ചില സമയത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്നല്ലാതെ അത് കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, പിന്നെ അതൊരു ഇഷ്യൂ ആയി നിലനിൽക്കുന്നൊന്നുമില്ല. അപ്പൊ ചില സമയത്ത് ആളുകൾക്കൊരു പേടി ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ടൈം ടു ടൈം ഉണ്ടാവും, പിന്നെ അത് നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ പെർസിസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നേരത്തെ നമ്മുടെ കേരളത്തിൽ നിന്ന് മലബാറിന്ന് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ആ ഒരു ടെമ്പോ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് അതിന്റെ ഇടക്കൊന്ന് കുറഞ്ഞിരുന്നു, ഇപ്പോ വീണ്ടും ഇപ്പൊ ഒരു 200 മലയാളി സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അതുപോലെ ടീച്ചേഴ്സും ഉണ്ട്, 8-10 ടീച്ചേഴ്സും, പിന്നെ നോൺ ടീച്ചിങ്ങും സ്റ്റാഫ് എല്ലാം പാടായിട്ട് ഒരു 19 നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. നഴ്സുമാരാണ് പ്രത്യേകിച്ചുള്ളത്, മലയാളികൾ, മലയാളികൾ മലയാളികൾ തന്നെ ഉണ്ട്. ഓവറാൾ ടീച്ചിങ് സ്റ്റാഫ് ഇവിടെ എന്ന് പറഞ്ഞാൽ 1500 ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, 4000 നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട് ക്യാമ്പസിൽ. കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്ന റിസർച്ചിനാണോ യൂണിവേഴ്സിറ്റി എന്ന നിലക്ക്? അല്ല, ഓവറാൾ ടീച്ചിങ് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് കൊടുക്കുന്നത്. അതിൽ റിസർച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും റിസർച്ച് ഉണ്ട്, റിസർച്ച് കോളേജ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നാക്കിലൊക്കെ തന്നെ റിസർച്ച് പേപ്പർ പബ്ലിക്കേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പോയിന്റ് A+ ഒക്കെ കിട്ടാൻ. പക്ഷെ ഇവിടെ മുമ്പിൽ നിന്നുള്ള ഒരു കൾച്ചറാണ് റിസർച്ച് എന്നുള്ളത്. PhD അവാർഡ് ആയതൊക്കെ കണ്ടുമാനുണ്ടായിരുന്നു. ഒരു 35 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ, 35 വർഷം മുമ്പ് ഇവിടെ ഞാനൊക്കെ ഒരു 100-150 മലയാളികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ മോസ്റ്റ് ഓഫ് ദം തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, ആലപ്പുഴ ആ ഭാഗത്തുള്ള ആളുകളായിരുന്നു കൂടുതൽ, മലബാർ കുറവായിരുന്നു. പിന്നെ അങ്ങനെ മലബാറിലുള്ള ആളുകൾ കൂടി കൂടി വന്നു, പെൺകുട്ടികൾ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ഐ മീൻ 1, 2, 3, 4 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 10-20 കഴിഞ്ഞപ്പോൾ പിന്നെ മലയാളികളെ കുറവായി തുടങ്ങിയിരുന്നു. കാരണം നാട്ടിൽ കുറേ കോളേജുകളും ഒക്കെ വന്നു, പിന്നെ പല ഭാഗത്തേക്കും ആളുകൾ മാറാൻ തുടങ്ങി, ഇൻക്ലൂഡിങ് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോകാൻ തുടങ്ങി മലബാറിൽ നിന്ന്. ആദ്യം അലിഗഡിലേക്ക് മാത്രമായിരുന്നു വന്നിരുന്നത്, പിന്നെ DU, JNU അവിടേക്കൊക്കെ പോകാൻ തുടങ്ങിയത് കൂടിയിട്ട് ഇവിടെ നിന്ന് കുറഞ്ഞിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് വീണ്ടും, അല്ല 5-8 വർഷമായിട്ട് വീണ്ടും
കൂടി. അങ്ങനെ ആ കൂടിയതിൽ ഇപ്പോ വീണ്ടും ഇപ്പൊ 200-220 കുട്ടികളുണ്ട്. അതിൽ 80% മലബാറിൽ നിന്നാണ്. പിന്നെ അതിൽ പെൺകുട്ടികളെ പെർസെൻറ്റേജ് കൂടുന്നുണ്ട് കാര്യമായിട്ട്. ഒരു ഇപ്പോൾ 10-30 പെൺകുട്ടികളുണ്ട് ഇവിടെ BA MA ഒക്കെ പഠിക്കുന്നത്. ആ മലയാളം ഡിപ്പാർട്ട്മെന്റ് അല്ല, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മലയാളം ഒരു സെക്ഷനാണ്. അതിൽ പിന്നെ തമിഴ്, തെലുങ്ക്, കാശ്മീരി, പഞ്ചാബി ഒക്കെ ഉള്ള എല്ലാം കൂടി കൂടി ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിൽ മലയാളത്തിൽ MA വരുന്ന കുട്ടികളുണ്ട്, പിന്നെ BA സബ്സിഡി വരെ എടുക്കാറുണ്ട് കുട്ടികള്. അപ്പൊ MA ഇപ്പോ 2-3-4 പേരുണ്ട് ഇപ്പോ MA പഠിക്കുന്നുണ്ട്. പിന്നെ റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, അതന്നെ പെൺകുട്ടികളും ഉണ്ട് കുറെ ഇതില് മലയാളത്തില്. ആ അതിന് അൺലിമിറ്റഡ് സീറ്റാണ്, കാരണം അത് എത്രയോ സബ്സിഡറി എടുക്കുന്ന ആളുകൾ വരുന്ന വെച്ചാൽ അത്ര എടുക്കാം. മറ്റതിന് ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും PG. അല്ല, 10 ഉണ്ട് ഇപ്പോ. ആദ്യം കുറവായിരുന്നു, പിന്നെ ഇപ്പോ 10 ആയിട്ടുണ്ട്. മ്യൂസിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. ഏത് ഫീൽഡ്, എല്ലാ ഫീൽഡുമായിട്ടും ബന്ധപ്പെട്ട ഒരു ഫീൽഡാണ്. അതില് ഹിസ്റ്ററി, ആർക്കിയോളജി, സോളജി, ബോട്ടണി, കെമിസ്ട്രി, പിന്നെ ഫോറസ്ട്രി, ഇൻക്ലൂഡിങ് മെഡിക്കൽ സയൻസ് വരെ ഉള്ളവരുണ്ട്. അതായത് മെഡിക്കൽ, ഒരു മെഡിക്കൽ കോളേജിന് ഒരു മ്യൂസിയം ഉണ്ടായിരിക്കണം. ആ മ്യൂസിയത്തിൽ ഒരു മ്യൂസിയം പ്രൊഫഷണൽ ഉണ്ടായാലേ ആ മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടുള്ളൂ. അവിടെ ഈ പാത്തോളജി, അനാട്ടമി മ്യൂസിയംസ് ഒക്കെ ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ അതിന് നമ്മൾ ഇൻടേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഫീൽഡിൽ നിന്നും ഇൻടേക്ക് എടുക്കും. അതായത് ഗ്രാജുവേഷൻ, BA BSc എന്ന എല്ലാ ഫീൽഡിൽ നിന്നും നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട്, പിന്നെ അവർക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ ഏത് ഫീൽഡിലാണോ അവരുടെ ഡിഗ്രി, അതനുസരിച്ച് ആയിട്ട് അവർ ഫീൽഡിൽ പോവുക. അതായത് സോളജി, ബോട്ടണി ഒക്കെ എടുത്ത ആളുകൾ ഈ ലൈഫ് സയൻസ് ഇതിൽ പോകും, ഫീൽഡിലാണ് അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ഹിസ്റ്ററി, ആർക്കിയോളജി, ഫൈൻ ആർട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഫീൽഡിലേക്ക് കൂടുതൽ പോവുക, എക്സ്കവേഷൻ ആ ഫീൽഡിലൊക്കെ. അപ്പൊ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ഫീൽഡും നമുക്ക് റിസർച്ച് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്, ഇന്റർ ഡിസിപ്ലിനറി ആയതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ ബ്രെയിൻ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷനില് എഫക്റ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ട് മെമറോണിക്സിനെ കുറിച്ച് റിസർച്ച് ഒരു PhD അവാർഡായി വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ DNA വയബിലിറ്റി, ക്ലോണിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റിങ്ക്ട് ചീത്തനെ രണ്ടാംവട്ടം ക്ലോൺ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബയോടെക്നോളജി കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് വന്നപ്പോൾ ആ കുട്ടിക്ക് ആ ടോപ്പിക്കാണ് കൊടുത്തത്. പിന്നെ ഹെർബൽ പെസ്റ്റിസൈഡ് ഡെവലപ്പ് ചെയ്യുക, അതായത് സിന്തറ്റിക് പെസ്റ്റിസൈഡ് ബാൻ ചെയ്തോടുകൂടിയിട്ട് ഹെർബൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇൻസെക്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. അതിൽ 2-3 PhD അവാർഡായി ഇപ്പോൾ 2-3 പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഏത് ഫീൽഡായിട്ടും നമുക്ക് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക. അതായത് താജ്മഹലിന്റെ കൺസർവേഷനിൽ ഒരാൾ ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ അലിഗറിന്റെ ഹെറിറ്റേജ് ബിൽഡിംഗ് പ്രിസർവ് ചെയ്യുന്നതിൽ ഒരാൾ PhD ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഏത് ഫീൽഡും നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് മ്യൂസിയോളജിന്റെ ഒരു പ്രത്യേകത. മറ്റത് ഇവിടെ PG ഡിപ്ലോമയും അതുപോലെ MSc മ്യൂസിയോളജിയാണ് ഇവിടെ ഉള്ള കോഴ്സ്. വേറെ പല സ്ഥലങ്ങളുടെ MA മ്യൂസിയോളജി ഉണ്ട്, പലയിടത്തും അണ്ടർ ഗ്രാജുവേഷൻ തുടങ്ങിയിട്ടുണ്ട് മ്യൂസിയോളജിയിൽ. അതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് കഴിഞ്ഞാൽ ഇന്ത്യയിലും പിന്നെ ലോകരാഷ്ട്രങ്ങളിലെ പല സ്ഥലങ്ങളിലും ജോലി സാധ്യതയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഞാൻ ഇപ്പോ ഇന്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ ബന്ധമുള്ളത് കൊണ്ടാണ് ഈ പല കൺസർവേഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടിയിൽ കുറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ റൈറ്റ് നൗ ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയം എന്ന് പറഞ്ഞ യുനെസ്കോന്റെ ഒരു സംഘടന ഉണ്ട്. അതിൽ മോർ ദാൻ 185 കൺട്രീസ് മെമ്പേഴ്സ് ആണ്, മോർ ദാൻ 60,000 മെമ്പേഴ്സ് ഉണ്ട്. അതിന്റെ ഓരോരോ കൺട്രീസിനും ഓരോരോ ഓരോരോ കമ്മിറ്റി ഉണ്ടാവും. അതിന്റെ ഇന്ത്യൻ കമ്മിറ്റിന്റെ, അതായത് ഐക്കോം ഇന്ത്യ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ഞാൻ. അതുപോലെ തന്നെ വേറൊരു ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ബയോഡിറ്റിറേഷൻ ഓഫ് കൾച്ചറൽ പ്രോപ്പർട്ടി എന്ന റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെയും ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ മ്യൂസിയം അസോസിയേഷൻ ഓഫ് ഇന്ത്യന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. അങ്ങനെ പല ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് ഇവിടെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. അതേസമയത്ത് നമ്മൾ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര
പോപ്പുലർ ആയിട്ടുള്ള ഓർഗനൈസേഷനിലൊക്കെ എത്തിപ്പെടാൻ പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നാട്ടില് ജോലി കിട്ടിയിട്ടും പോകാതെ ഇവിടെ നിൽക്കാനുള്ള കാരണം. ഓരോരോ ഇപ്പോ നീറ്റ് വന്ന സമയത്ത് അലിഗഡ് യൂണിവേഴ്സിറ്റി പ്രത്യേക റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തിരുന്നു. അതായത് ഞങ്ങൾ ഓൾ ഇന്ത്യ ടെസ്റ്റ് ആണ് നടത്തുന്നത്, അതുകൊണ്ട് നീറ്റിന് എക്സംഷൻ വേണമെന്ന് പറഞ്ഞപ്പോ കൊടുത്തു. ആദ്യ ഒരു വർഷം എക്സംഷൻ കൊടുത്തു, പക്ഷെ വീണ്ടും അത് കമ്പൽസറി ആയിട്ട് നീറ്റിൽ വരേണ്ടി വന്നു. അതുപോലെ സി യു സെറ്റിലൊക്കെ തന്നെ നമ്മള് റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമാവില്ല. അതൊരു കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും അത് കമ്പൽസറി ആയി വരും. അപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഫർദർ മൂവ്മെന്റ് ഒക്കെ നടക്കുക. അതായത് നമ്മൾ അഡ്വാൻസ് പ്രിപ്പറേഷൻ ആയിരിക്കണം. നമ്മൾ ടെൻത്തിലൊക്കെ ആവുമ്പോൾ തന്നെ അല്ലെങ്കിൽ എയ്ത്തിലൊക്കെ ആവുമ്പോൾ തന്നെ ഇലവന്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇലവന്തും ട്വൽത്ത് ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതല്ലാതെ നമ്മള് ട്വൽത്ത് കഴിഞ്ഞിട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്ക് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഗ്രാജുവേഷൻ ചെയ്തുമ്പോൾ തന്നെ നമ്മൾ നെറ്റ് ജെ ആർ എഫിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഇവിടെ അഡ്വാൻസ് പ്രിപ്പറേഷൻ ഉണ്ടാവുമ്പോൾ ഇവർ ജസ്റ്റ് ക്വാളി അവർ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർ ക്വാളിഫൈ ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലേറ്റ് ആവുമ്പോഴാണ്, അപ്പോൾ അതിന് കോമ്പറ്റീഷൻ കൂടും. മാത്രമല്ല നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അതോടുകൂടി ഈ എല്ലാ ക്യാമ്പസുകളിലും ഈ മലയാളി സ്റ്റുഡൻസിനെ ഇവിടെ റിക്രൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കാൻ അതിന് കോച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സും സ്റ്റുഡൻസും കൂടി ഉണ്ടാക്കിയ ഒരു സംഗമമായ ഒരു ഓർഗനൈസേഷൻ അമൂമ എന്ന് പറയും, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ. അവര് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തു കൊടുക്കും, പിന്നെ ഹെൽപ്പ് ചെയ്യും അവരെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ. അതിന് ശേഷം അവർ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ വരുന്ന സമയത്ത് അവർ അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കും, പിന്നെ അവർ വന്നതിന് ശേഷം എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഡി യു ജെ എൻ യുലൊക്കെ തന്നെ അവരും ചെയ്യുന്നുണ്ട്, ജാമിയ മില്ലിയയിലൊക്കെ തന്നെ. അതിന്റെ സ്റ്റാർട്ടിങ് ശരിക്ക് അലിഗഡ് നിന്നാണ് തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങളൊക്കെ 35 വർഷം 40 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.